മാസ് മോട്ടോഴ്സും മഞ്ഞപ്പറ. നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടി, ഹീറോ വണ്ടിയുടെ ഗ്ലാമറാണ്. അതിൻ്റെ എഞ്ചിൻ സൗണ്ട് നല്ല രീതിയിൽ സൗണ്ട് ഇട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എഞ്ചിൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഞ്ചിൻ്റെ കണക്ട് റോഡിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അതായത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ എഞ്ചിൻ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എഞ്ചിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടും അതേപോലെ എന്തൊക്കെ ഡാമേജുകളാണ് പറ്റിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ എഞ്ചിൻ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പാർട്സുള്ള ഡാമേജുള്ള പാർട്സുള്ള ഡീറ്റെയിൽസ് പറയാം. ഇതാണ് നമുക്കതിൻ്റെ എഞ്ചിൻ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ആ കംപ്ലൈൻറ്റ് ആ സൗണ്ട് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കണക്ടർ റോഡാണ്. ഇതെൻ്റെ മെയിനായിട്ട് വന്ന ഒരു പാർട്സാണ്, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയും. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ കണക്ടർ റോഡ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു നീഡിൽ ടൈപ്പ് ബെയറിംഗ് തന്നെ. അപ്പോൾ ആ ബെയറിംഗ് പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ വന്നിട്ടുണ്ട്. ആ അതുകൊണ്ട് തന്നെയാണ് ആ അത്രയും സൗണ്ട് കാണിച്ചതാണ്. അപ്പോൾ ഇത് ബെയറിംഗ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ടായിരിക്കും, ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇതുമ്മേ കണക്ട് ചെയ്യാനാണ് പിസ്റ്റൺ, ഇതുമ്മേ കണക്ട് ചെയ്യാം, അതാണ് വർക്ക് ചെയ്യണത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ആ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ആ റെഡ് മാർക്കിങ്ങിൽ അടയാളപ്പെടുത്തിയുള്ള ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അത് ശരിക്കും നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നുണ്ട് എൻ്റെ ഉള്ളിൽ. അതായത് ആ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡ് പോയി കഴിഞ്ഞാൽ കണക്ടർ റോഡ് ബെയറിംഗ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് വേരിയേഷൻ വരും. പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യണത് ഓവൽ ഷേപ്പിലായിരിക്കും. അപ്പോൾ അതാണ് അതിനകത്ത് വന്നതാണ്. ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നാൽ പോലും ഇങ്ങനത്തെ ഒരു ഡാമേജിലേക്ക് എത്തും, നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല രണ്ട് സൈഡിലും വരും, ഒന്ന് താഴെയും വരും അതേപോലെ മുകളിലും വരും. ഇവിടെയും ശ്രദ്ധിച്ചറിയാം മുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ കണക്ടർ റോഡ് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് സൈഡ് ബെയറിങ്ങും മാറ്റും, ഈ കണക്ടർ റോഡും അതിൻ്റെ ബെയറിങ്ങും പിന്നും കൂടി മാറ്റും. ഇപ്പുറത്തെ ഒരു നീഡിൽ ബെയറിങ് തന്നെ അത്രയായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ശരിക്കും പുതിയ ക്രാങ്കിൻ്റെ ആ ഒരു കണ്ടീഷനിലേക്ക് കിട്ടും. വൺ ഇയർ വാറണ്ടിയിൽ നമുക്ക് ചെയ്തും കിട്ടും. അപ്പോൾ അത് സെറ്റ് ചെയ്തെടുക്കുക. ഈ സിലിണ്ടറും പിസ്റ്റണും മാറ്റി കളയുക, കാരണം കമ്പനി പാർട്സ് മേടിച്ചിടുക. കാരണം ഇത് ബോർ ചെയ്യാൻ നിന്ന് കഴിയുമ്പോൾ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് റേറ്റ് വരും, അത്യാവശ്യം ഏകദേശം ഒരു 1000 something 1600 1700 ഒക്കെ ബോർ ചെയ്താലും വരും. തന്നെയല്ല നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ ഒരു വർഷം നമുക്ക് അത്ര ലൈഫ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ബെറ്റർ ക്രാങ്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം, പേടിക്കണ്ട, നമുക്ക് അത് കൺഫേമാണ്, കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഈ സിലിണ്ടറിൻ്റെ കേസിൽ അങ്ങനെ സംശയമുള്ളൂ, അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, സിലിണ്ടർ കിട്ടും മാറ്റിക്കളയാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ക്ലച്ച് ഡിസ്കും അതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ എന്തായാലും വണ്ടിയുടെ ഇങ്ങനെ അത്രയും പഴക്കം തന്നെ ഇതിനുണ്ടല്ലോ. പിന്നെ എഞ്ചിനും നമുക്ക് എപ്പോഴും അഴിച്ച് മെയിൻ്റനൻസ് ചെയ്യാൻ നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ അത് എപ്പോഴും നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അഴിക്കുന്ന കൂട്ടത്തിക്കടെ ഈ പാർട്സുകൾ മാറ്റിക്കളയാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവരുടെ ലേബറിൽ തന്നെ ആ പാർട്സുകളുടെ എമൗണ്ട് മാത്രമേ നമുക്ക് അഡീഷണൽ വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ വന്ന ഗിയർ ബോക്സിൻ്റെ ഈ ബെയറിങ്ങുകളൊക്കെ ഉണ്ട്, ഈ ബെയറിങ്ങുകൾക്കൊക്കെ ഈ സെയിം പഴക്കം തന്നെയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ ബെയറിംഗ് അടിക്കുക. ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ്, ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ 4 ബെയറിംഗ് തന്നെ, ഈ എഞ്ചിൻ കേസും 2 വരും, ഇപ്പുറത്തെ തന്നെ എഞ്ചിൻ കേസിൻ്റെ ഉള്ളിൽ 2 ഉണ്ട്, അത് നമ്മൾ മാറ്റിയിടാം. പിന്നെ ഈ വാൽവ് കാര്യങ്ങളൊക്കെ ഒന്ന് സീറ്റിംഗ് നടത്താം. വാൽവിൻ്റെ ഒരു ഗൈഡ് കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഓയിൽ ലീക്ക് പോലെ ഫേസിനകത്ത് വന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിക്കൂടെ ക്ലിയർ ചെയ്യാം. ക്യാം ചെയിന് അതിൻ്റെ കിറ്റോട് കൂടിയിട്ട് മാറ്റിക്കളയാം. അപ്പോൾ അത്രയും ഭാഗമാണ് നമുക്ക് എഞ്ചിനുമായി ബന്ധപ്പെട്ട് വന്നെ. പിന്നെ അത് അഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഈ ഗ്യാസ്കറ്റൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഓയിൽ സീലുകളൊക്കെ മാറ്റണം. ഓറിങ് ഐറ്റംസൊക്കെ ഉള്ളത് അത് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്ര ഈ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ക്രാങ്ക് സെറ്റ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഹെഡും നമുക്ക് ലേത്ത് വർക്ക് തന്നെയാണ്. ഹെഡ് വാൽവ് നോക്കിയിട്ട് മാറ്റണമെങ്കിൽ മാറ്റിയിട്ട് ലേറ്റ് ഗൈഡും മാറ്റി സീറ്റ് ചെയ്തെടുക്കുക. അത് രണ്ടും ലേത്ത് വർക്ക് തന്നെയാണ്. ബാക്കിയത്തെ പാർട്സുകൾ നമുക്ക് മാറ്റേണ്ടതായിട്ടാണ്. അതൊന്ന് സിലിണ്ടർ കിറ്റ്, ക്യാം ചെയിൻ്റെ കിറ്റായിട്ട്, പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക്, എഞ്ചിൻ്റെ ബെയറിങ് കാര്യങ്ങൾ, പിന്നെ ഗ്യാസ്കറ്റ്, ഓയിൽ സീൽ, എഞ്ചിൻ ഓയിൽ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഐറ്റംസ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനെ നമുക്ക് ഏകദേശം എന്ത് കോസ്റ്റ് വരും എന്നുള്ള ദിവസം ഞാൻ എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടി ഞാൻ വാട്സപ്പിനകത്തേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു ചൊവ്വാഴ്ച ബുധനാഴ്ചത്തേക്ക് തരാൻ വേണ്ടിയിട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറ്റം ഒരല്പം ലേറ്റായിട്ടാണ് കയറിയേക്കണേ. പിന്നെ നമുക്ക് ഈ വർക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓടിച്ചാടി ചെയ്യാൻ പറ്റുന്ന വർക്കല്ല, എഞ്ചിൻ സംബന്ധമായിട്ട് വർക്കായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് താമസമുണ്ട്. അപ്പോൾ അതും ചെയ്തിട്ട് നമുക്കൊരു ബുധനാഴ്ച വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ, ബുധനാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കൊരു 14th വൈകിട്ടത്തേക്ക് തരാവുന്ന രീതിയിലേക്ക് ഞാൻ സെറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് ഇടാം. ഓക്കെ. പിന്നെ അതിനകത്ത് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ സ്പീഡ് മീറ്റർ ഒന്നും വർക്കിംഗ് അല്ല. അപ്പോൾ അതിൻ്റെ കേബിളും കൂടി കൂട്ടത്തിൽ റെഡി ആക്കോട്ടോ. പിന്നെ അതേപോലെ തന്നെ കാർബ്യൂറേറ്റർ, എയർ ഫിൽട്ടർ, അത്രയും ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ സൈലൻസറിൻ്റെ
ഉള്ളിലുള്ള കാർബണും നമ്മൾ ക്ലീൻ ചെയ്ത് കളയാം. അതേ ഒരു 80% നമുക്കത് കളയാൻ പറ്റും. അപ്പോൾ അത്രയായിട്ട് നമ്മൾ ഈ കൂട്ടത്തിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ,